ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മളിന്ന് ഈ ചേട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഈ ചെറു കൂടെന്ന് പറഞ്ഞ് വെള്ളം പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കൊണ്ടുപോകും? പുള്ളിക്കാരൻ, നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഇല്ല, ലൈഫ് ബോയിൽ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? നമ്മുടെ ഈ മൂന്ന് കുപ്പിയുണ്ട്, പുള്ളിക്കാരൻ എടുത്ത് തന്ന കുപ്പിയാണ്. അപ്പോൾ ഈ കുപ്പി വെച്ച് കൊണ്ടുപോകാൻ പറ്റുമോ നമുക്ക് നോക്കാം. നമ്മൾ ബനിയത്തിൻ്റെ ഉള്ളിൽ കയറ്റി ഈ അടപ്പ് എന്ത് ചെയ്ത് നമ്മൾ പുറമേ നിന്ന് ഇട്ട് കൊടുത്ത് ഉറപ്പിച്ച് കെട്ടി. ഇനി കുപ്പി താഴത്തേക്ക് പോകില്ല. എമർജൻസി കിറ്റിൽ അത്യാവശ്യം വേണ്ടത് ബാറ്ററി വെച്ച് ഉപയോഗിക്കാവുന്ന ഒരു ടോർച്ച്, അതിനാവശ്യമായ സ്പെയർ ബാറ്ററികൾ. എമർജൻസി കിറ്റിൽ അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് കൂടുതൽ സമയം ചാർജ് നിൽക്കുന്ന ഒരു മൊബൈൽ ഫോൺ, അത് ചാർജ് ചെയ്യുന്നതിനാവശ്യമായ ഒരു ചാർജർ, കൂടാതെ ഫുള്ളായി ചാർജ് ചെയ്ത ഒരു പവർ ബാങ്ക്, കുറച്ച് മെഴുകുതിരികൾ. മെഴുകുതിരി കത്തിക്കുന്നതിന് ആവശ്യമായ ലൈറ്റർ, തീപ്പെട്ടിയേക്കാൾ നല്ലത് ലൈറ്റർ ആയിരിക്കും. സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങൾ, ഒരു കുപ്പി കുടിവെള്ളം, ഒരു വിസില് എമർജൻസി കിറ്റിൽ നിർബന്ധമായും ചേർക്കേണ്ടതാണ്. ഇത് നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോവുകയോ മറ്റോ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ കത്തി എമർജൻസി കിറ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നിർബന്ധമായും ഫേസ് മാസ്ക് എമർജൻസി കിറ്റിൽ ഉൾപ്പെടുത്തണം. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു റേഡിയോ, ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ എമർജൻസി കിറ്റിൽ ഉൾപ്പെടുത്തണം. എമർജൻസി നമ്പറുകളും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഫോൺ നമ്പറുകളും രേഖപ്പെടുത്തി എമർജൻസി കിറ്റിൽ സൂക്ഷിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡ്, ആധാർ കാർഡ് മുതലായവയുടെ രേഖകളുടെ പകർപ്പുകൾ ഒരു നനയാത്ത വിധത്തിൽ പ്ലാസ്റ്റിക് കവറിനകത്താക്കി എമർജൻസി കിറ്റിൽ അതും സൂക്ഷിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു എമർജൻസി കിറ്റ് വീട്ടിലെ ഓരോ അംഗത്തിനും എളുപ്പമെന്ന് എടുക്കാൻ പാകത്തിന് സജ്ജീകരിച്ച് വെക്കേണ്ടതാണ്. Thank you.
ലൈഫ് ബോയ് ലൈഫ് ജാക്കറ്റ് ഇതിൻ്റെയൊക്കെ അസാന്നിധ്യത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കുട്ടികളാരും ഇതൊന്നും ചെയ്തു നോക്കരുത്. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മുതിർന്നവരുടെ സഹായത്തോടു കൂടി മാത്രമേ ഇതൊക്കെ ചെയ്യുക.